ഇപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എൽഡിഎഫ് സർക്കാർ തുടർ വിജയം നേടി ഒരു വർഷം തികയുന്ന ദിവസമാണ്. സാധാരണഗതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല, വർദ്ധിത ആത്മവിശ്വാസത്തോടെയാണ് രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നത്. ഈ കാലയളവ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, നല്ല തോതിൽ ജനപിന്തുണ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അതിൻ്റെ ഫലം അതാണ് തെളിവായി നൽകുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ, അല്ലെങ്കിൽ അതിന് മുൻപുള്ള കാലഘട്ടം വെച്ചുകൊണ്ട് പറഞ്ഞാൽ, അനുഭവം തെളിയിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥ വന്നാലും ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിൽ നല്ല പ്രതിബദ്ധതയോടെ നീങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ ഒരു സംഭവം നടന്നല്ലോ, നമ്മുടെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ പൊതുവായ ലേലത്തിൽ പങ്കെടുത്ത് അത് സംസ്ഥാന സർക്കാരിന് സ്വന്തമാക്കേണ്ടി വന്നു. ഇപ്പോൾ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമെന്ന നിലയിൽ ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചിരിക്കുകയാണ്. ഇവിടെ നേരത്തെ മുതൽക്ക് സർക്കാർ വ്യക്തമാക്കിയ, എൽ ഡി എഫ് വ്യക്താക്കിയ ഒരു നയമുണ്ട്. അത് സർവതലസ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. അത്തരത്തിലുള്ള ഇടപെടലുകളാണ് സർക്കാർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായി ഇപ്പോൾ ദേശീയ തലത്തിലായാലും അന്താരാഷ്ട്ര തലത്തിലായാലും നമ്മുടെ സംസ്ഥാനത്തിന് പ്രത്യേകമായ അംഗീകാരം നേടാൻ കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. അനവധി നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.